ഇത്രയും പേരുണ്ട് നമ്മള്. ചേട്ടൻ എങ്ങനെയാണ് സൈഡ് വരുന്നത്? ആ ഒരു പോക്ക് ചേട്ടൻ ചേട്ടൻ ഒരു കൈ ഉണ്ടോ? ഒരു കൈ മാത്രമേ പിടിച്ചിട്ടുള്ളൂ. ചേട്ടന് മുട്ടിന് വേദനയാണ് തോന്നുന്നു, മുട്ടേ കൈ വരുന്നേ. പാഞ്ചേട്ട അത് രണ്ട് സൈഡും കേറാം. അത് ഏഴര കൊണ്ട് വെള്ളച്ചാട്ടത്തിന്റെ ആ ഏരിയ കൂടെ കയറിപ്പോ. നമ്മളാ നമ്മൾ വണ്ടി ഇവിടെ വെക്കുകയാണ്. സൗകര്യം കുറവായതുകൊണ്ട് താഴോട്ട് ഇറങ്ങുന്നില്ല, നടക്കാൻ പോവുകയാണ്. ആ ബിങ്കൊക്കെ പിറക്കി നമുക്ക് കഴിച്ചുകൊണ്ട് നടക്കാം. ഇതെല്ലാം ഒരു വാ നടക്കാം. കുറച്ച് കയറ്റമൊക്കെ കയറാനുണ്ട്. ഈ വെള്ളച്ചാട്ടം ശരിക്ക് പൈതൽ മലയുടെ അടിവാരത്തിന്ന് വരുന്ന പൈതൽ മലയിൽ നിന്ന് വരുന്ന എല്ലാം കൂടെ ഒന്നിച്ചിങ്ങനെ വരുന്ന. ഇതേ ആ സ്കൂട്ടിക്കാർ അങ്ങപ്പുറത്തി അയാള് പോയി. ഓ അവരവിടെ മടുത്ത് അവിടെ നിന്ന് സെൽഫിയൊക്കെ എടുത്ത് റെസ്റ്റ് എടുത്ത് വരിക. അവിടെ ഗോകുല് മുകളിലെത്തി. ഗോകുലാണ്ടിക്ക് ഇവിടുന്ന് പൈതൽ മലയുടെ സൈഡ് നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ. മടിക്കല്ലേ മടിക്കല്ലേ. ഇന്നാണ് ഞാൻ വേറെ ഒരുത്തിനെ കൊണ്ട് കണ്ടപ്പോ വെള്ളച്ചാട്ടം കണ്ടല്ലോ, ഇനി എന്തിനാ ഞാൻ അങ്ങോട്ട് കേറുന്നേ. ഗോകുലേ വേറെ ഒരുത്തിനെ ഞാൻ ഇതേ കൂട്ടിക്കൊണ്ട് വന്നു. താഴെ നിന്ന് ഇവിടം വരെ എത്തിയപ്പോ വെള്ളച്ചാട്ടം ഞാൻ അവിടുന്ന് കണ്ടായിരുന്നു, എന്നാ പിന്നെ തിരിച്ചു പോയേക്ക. അതാ പറഞ്ഞ അതേ ഒരുത്തിനെ ഞാനിങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നപ്പോ. ഗോകുലിന്റെ ജീപ്പ് ഇല്ല ചാടിച്ച് ഗോകുലിന്റെ ചങ്ങ് പൊളി വണ്ടി കയറിപ്പോ. ഇല്ല ജീപ്പ് എടുക്കുന്ന മറ്റേ വാഴക്കൊല എടുക്ക. ഏ ടാസ്ക് ഒന്നുമില്ല, ഹൈറിട്ട് എടുത്ത് മേക്ക് പിടിച്ചെടുത്താൽ മതി. ഈ ഭാഗത്തെല്ലാം വാഴത്തോട്ടം തോന്നും. എല്ലാം കയറിയാ നീ അടിച്ചു കയറണ്ട. ഇവിടെയാണ് നമുക്ക് പാർക്കിംഗ് വരുന്നത്. നമ്മൾ മേളിലാണ് വണ്ടി വെച്ചത്. ഞാൻ എന്നാളും വരുമ്പോ ഈ കോഫി കടയൊന്നും ഇല്ലായിരുന്നു, ഇപ്പൊ വന്നത് ഈ കോഫി കടയില്ല. പൈതമല കാപ്പിമല വെള്ളച്ചാട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് ഇത് കാണുന്നത്. ഏയ് ഗോകുലേ സ്ഥലം വിപ്പനയ്ക്ക് അതെ 50 രൂപ വെച്ച് മേടിക്കാം. ഒരേക്കറിന് 50 രൂപ. ആ 50 രൂപ വെച്ച് പാർക്കിങ്. ഇവിടെ ഇല്ല ഇല്ലിക്കടയ്ക്ക് ഉണ്ടായിരുന്നു, നല്ല കൊത്തി പറിച്ചെന്ന് തോന്നുന്നു. തെന്നിയൊക്കെ അല്ല കേട്ടോ, താഴെ വലിയൊരു കുഴിയുണ്ട്. നല്ല തണുപ്പുള്ള ഞാൻ വെള്ളം നോക്കാം. ഷൂ ആയതുകൊണ്ട് വിട്ടതാ. നമ്മളങ്ങനെ വെള്ളത്തിൽ ചാടാൻ പോവാണ്. ഇത് മേളോട്ട് കയറുന്ന വഴിയാണ്. മേളിലോ മേളിലെ ഏറ്റവും ടോപ്പ് കയറുമ്പോ അല്ലെങ്കിൽ കയറാൻ പണി ഇച്ചിരി റിസ്ക. ഇങ്ങനത്തെ കല്ല് ഇങ്ങനത്തെ കല്ലൊക്കെ വരുന്നുണ്ട്. അതായത് അല്ല അവര് ഡ്രസ് മാറാൻ പോയതല്ലേ.
അവര് മേളോട്ട് വഴിഞ്ഞു കയറാൻ പോകുന്ന കൂട്ടുകാരെ. ഇതിന്റെ മേളോട്ട് നമുക്ക് ഇതിലേക്ക് കയറി പോവാം. ഉണ്ട് അവര് വേണ്ട വേണ്ടെന്ന് പറഞ്ഞാലും ഇതൊരു അതിരു കല്ലാണ് നമ്മുടെ പൈതലിൻ്റെ. ഈ ടാസ്ക് എടുത്താണല്ലോ ഞാൻ ഈ പുറത്ത് കയറി. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടം എത്തിക്കാണ്. ഗോകുലൊക്കെ അവിടെ നിൽപ്പുണ്ട്. ഈ കാണുന്നതാണ് വെള്ളച്ചാട്ടം. ഇതൊരു കുത്തനെ ചെരുവ പൈതലിൻ്റെ അവിടെ നിന്ന് വരുന്ന വെള്ളച്ചാട്ടമാണിത്. ഇതിൻ്റെ മേൺ മൂന്ന് അട്ടിയായിട്ടാണ്. ഇത് വലിഞ്ഞു കയറി ഇച്ചിരി പണിയാണ്. ഇതിൻ്റെ മേലെ കൂടെ വലിഞ്ഞു കയറണം. ഏ അങ്ങനെ എന്താ നമ്മൾ റിട്ടേൺ പോവുകയാണ്. വെള്ളച്ചാട്ടം എല്ലാം കണ്ട് എല്ലാരും കുളിച്ച് സിനിമയും കണ്ട് നമ്മൾ ചെറുപുഴ എത്തിയാണ്.